ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസഡാർ വ്ളോഗ്സ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് എവിടെ പറയാം, ഫോർട്ട്കൊച്ചിയിലാണ്. ഇപ്പൊ നമ്മളെ നാട്ടൊക്കെ വിട്ട് നമ്മൾ നേരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നതിന്റെ കാര്യം പറയാം, ഫോർട്ട്കൊച്ചി ഒന്ന് കറങ്ങി ഒന്ന് കാണാൻ, എറണാകുളം ഒന്ന് കാണാൻ. ഇപ്പൊ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, എറണാകുളത്ത് നമ്മളെ എം ജി കോളേജ്, പിന്നെ മെട്രോ, പിന്നെ ലുലുമാൾ. ഈ മൂന്ന് വീഡിയോ ഞാൻ മൂന്ന് സ്ഥലങ്ങളും ഞാൻ വീഡിയോ ഇട്ടുണ്ട്. ഇപ്പം ഫോർട്ട്കൊച്ചിയിലോട്ട് വന്നിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ ഫോർട്ട്കൊച്ചിയിലാണ്, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഫോർട്ട്കൊച്ചിയിലാണ്. അപ്പൊ എന്റെ കൂടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവര് മൂന്നുപേരാണ് എന്റെ കൂടെ വന്നിട്ടുള്ളത്. അശ്വനും ജിഷ്ണുവും അബിയുമാണ് കൂടെ വന്നിട്ടുള്ളത്. ട്രിപ്പിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ ലക്ഷറി ആയിട്ടുള്ള ഒരു വലിയ ട്രിപ്പൊന്നും അല്ല. നമ്മൾ കുറച്ച് പൈസ ഒരു 2000-1500 അതിനകത്ത് നിൽക്കുന്ന ഒരു ബഡ്ജറ്റിലാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അത്ര നിൽക്കും നമുക്ക് ഉറപ്പില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്പർ 18 ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്പർ 18 ഹോട്ടൽ. ഇതാണ്ട് അവിടെ ബോർഡ് കാണാൻ പറ്റും. അപ്പൊ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നൊരു വലിയൊരു ഹോട്ടലാണ്. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ നമ്മൾ വന്ന റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ വർക്കല ട്രെയിനിലാണ് വന്നത്. വർക്കലയിൽ നിന്ന് നമ്മൾ നേരെ എറണാകുളത്ത് വന്ന്, എറണാകുളത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ നമ്മൾ ഫോർട്ട്കൊച്ചി ബസ് കയറിയാണ് വന്നത്. ബസ് കയറി നമ്മൾ പണ്ട് ഫോർട്ട്കൊച്ചി സ്റ്റാൻഡിലെത്തി. ഇപ്പൊ സ്റ്റാൻഡ് തൊട്ട് ഇപ്പുറത്താണ് നമ്പർ 18 ഹോട്ടൽ ഉള്ളത്. അപ്പൊ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ ഇപ്പം ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് നേരെ അങ്ങോട്ട് ഫോർട്ട്കൊച്ചിയിലോട്ട് പോകാം. ഇനി മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൊന്ന് ഇടിച്ചു പൊട്ടിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇപ്പം വന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അമരാവതി റോഡാണ്. അതുകൊണ്ട് ഈ ഒരു സൈഡാണ് അമരാവതി റോഡ്. നമ്മൾ അവിടുന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നപ്പം ഈ ഒരു കായൽ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഊർജ്ജ പരിപാടിയാണ്, വലയിടുന്ന പരിപാടിയാണ്. ഇത് സംഭവം കൊള്ളാമല്ലേ. അപ്പം ഈ ഒരു സംഭവത്തിൻ്റെ പേരാണ് ചീനവല അല്ലേ. ചീനവല എന്നല്ലേ, ചീനവല വിടാൻ പോയല്ലേ. ഡോൾഫിനെ കാണിച്ചില്ല, ഡോൾഫിൻ ഡോണ്ട് കാണാൻ പറ്റുന്നുണ്ട്. വല നമ്മളെ ചീന വല ഇടുന്നത്, അതാ പോകണം. താഴോട്ട് പോവുകയാണ്. ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാന്ന് എനിക്കും അറിയാൻ വയ്യ. നമ്മൾ ഈ ചീന വല എന്ന് പറഞ്ഞ സംഭവം ആണ്ട് ഇവിടെ ഫുള്ളുണ്ട്. ഇത് അങ്ങറ്റം വരെ ഉണ്ട്. കപ്പൽ വരുന്നുണ്ട്, കപ്പൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവുകയാണ്. പോയി ഇനി അടുത്ത സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്ന് ഇപ്പം നെഹ്റു ചിൽഡ്രൻസ് പാർക്ക് എന്ന ബോർഡുണ്ട്. പിന്നെ വാസ്കോഡഗാമ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. ഇവിടെ വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നൈസിനെ തണലൊക്കെ പിടിച്ച് നടന്നു പോലെ. പയ്യന്മാരെല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇത് നമ്മുടെ പാർക്ക്. നമ്മുടെ ഈ ഒരു സ്പോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അങ്ങോട്ടും പോകുന്ന വഴിയുണ്ട്, ഇങ്ങോട്ടും പോകാൻ വഴിയുണ്ട്, ഇങ്ങോട്ടും പോകാൻ വഴിയുണ്ട്. അപ്പം ഞാൻ മാസ്കൊക്കെ ഊരി നിൽക്കുകയാണ്. മാസ്ക് ഇടണമെന്നാണ് റൂള്. വിയർത്ത് നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. മാസ്കൊക്കെ ഊരി ഞാൻ നിൽക്കുകയാണ്. അപ്പം നമ്മൾ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പാർക്കിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ നൈസ്, മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് വൈബായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓൾഡ് ഹാർബർ ഹോട്ടലാണ്. അതുകൊണ്ട് ഇതാണ് ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഇതിൻ്റെ ഒരു ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. തൊട്ട് ഇപ്പുറത്ത് തന്നെ നമ്മുടെ നെഹ്റു പാർക്കുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം ഞാൻ നടന്നു പോകുമ്പോൾ തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വേറെ ലെവൽ തന്നെയാണ്. മരങ്ങളൊക്കെ ഉയ്യോ, എൻ്റെ തലയുടെ പൊക്കത്ത് വേറെ ലെവലായിട്ട് നിൽക്കുന്നു. കിട്ടില്ലെന്ന് തന്നെ ചേട്ടാ, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓൾഡ് ഹാർബർ ഹോട്ടൽ, ഇവിടുത്തെ ഒരു അത്യാവശ്യം ഫേമസ് ആയുള്ളൊരു ഹോട്ടലാണ് ഓൾഡ് ഹാർബർ ഹോട്ടൽ. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. അപ്പം നമ്മുടെ ഈ ഒരു ഓൾഡ് ഹാർബറിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഈ ഓൾഡ് ഹാർബർ ഹോട്ടലിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് 17th century പോർച്ചുഗീസുകാർ 17th century പോർച്ചുഗീസുകാർ പണിഞ്ഞ ഒരു ഹോട്ടലാണ്, ഹാർബർ ഹോട്ടലാണിത്. അപ്പം അന്ത കാലത്ത് ഒരു കിടിലം, അതായത് ഈ ഒരു ആസ്കോഡഗാമയൊക്കെ വന്ന ആ ഒരു ടൈമൊക്കെ ആയപ്പം ഇവിടെ ഒരു ഹോട്ടൽ, നൈസൊരു ഹോട്ടൽ പണിഞ്ഞ് സെറ്റാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 2006 നമ്മുടെ ഈ ഒരു 2006 ഇത് ഒന്നുകൂടെ ഒന്ന് റീബിൽഡ് ചെയ്ത് സെറ്റാക്കി. അപ്പം നമ്മുടെ പഴയ ഈ ഒരു 17th century ഒരു ഹോട്ടലാണ്, ഒരു കിടിലം ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നല്ല ആംബിയൻസൊക്കെ ഉള്ളൊരു നൈസ് ഹോട്ടലാണ്. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല, കയറുന്നില്ല. അപ്പം നമ്മൾ വെളിയിൽ നിന്നുള്ള ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഹിസ്റ്ററി ഉണ്ട് ഈ ഒരു ഹോട്ടലിന്. പോർച്ചുഗീസുകാരാണ് ഈ ഒരു ഹോട്ടൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഓൾഡ് ഹാർബർ ഹോട്ടലിൻ്റെ നമ്മൾ സെക്യൂരിറ്റി അമ്മനെ കണ്ടിട്ടുണ്ട്. സെക്യൂരിറ്റി അമ്മനെടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അമ്മ എത്ര കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു? അഞ്ച് മാസം കഴിഞ്ഞുള്ളു. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ പ്രതികരണമൊക്കെ ഈ ഒരു ഹോട്ടലിനെ കുറിച്ചൊക്കെ? ഹോട്ടലിലൊക്കെ എല്ലാം നല്ല പെർഫോമൻസ് ആണ്.
ആളുകളൊക്കെ ഒരുപാട് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ടല്ലേ ഇതുപോലെ? ഒരുപാടൊന്നുമല്ല, 10,000 പേര്. 10,000 പേര്. ഇത് ഫോർട്ട്കൊച്ചി എന്നുള്ള മാറ്റിട്ട് ഫോർട്ടോകൊച്ചി എന്നാക്കുന്നതായിരിക്കും. ഫോർട്ടോകൊച്ചി എന്ന് വെച്ചാൽ ഇപ്പൊ അതാണ് അന്വർത്ഥമായിട്ടുള്ള പേര്. ഇപ്പൊ ഇവിടുത്തെ ഒരു ചരിത്രം പറയാൻ പറ്റുമോ ഈ ഒരു ഹോട്ടൽ? അങ്ങനെ അതെനിക്കറിയാൻ പറ്റില്ല. ഈ ബിൽഡിംഗ് 1788 കൺസ്ട്രക്ട് ചെയ്താണ്. അതവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, എംബ്ലം വെച്ചിട്ടുണ്ട്, പിച്ചള ബോർഡ്. അത് നോക്കിക്കഴിഞ്ഞാൽ 1788. അത് ആമണ ഇന്ത്യ എന്ന് പറഞ്ഞ കൽക്കട്ട കമ്പനി. കൽക്കട്ട കമ്പനിയാണ് അവര് ഇത് കൺസ്ട്രക്ട് ചെയ്താണ്. ഈ ഓണർ ബിൽഡിംഗ് ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് 15 വർഷം. ഈ ഓണർ പ്രസന്റ് ഓണർ. മരങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞു? ഈ പറയുന്നത് ഇത് റെയിൻ ട്രീ എന്നാ പറഞ്ഞ റെയിൻ ട്രീ ഇതിനല്ലേ ഉറക്കമരം മലയാളത്തിൽ എന്തുവരാണ്? ഉറക്കമരം. ഉറങ്ങിപ്പോകുന്ന മരം. ഉറങ്ങിപ്പോകുന്ന മരം. ഈ നിക്കുന്നതെല്ലാം ആ ഒരു ടൈപ്പ് തന്നെ. എത്ര പഴക്കം കാണും? About 200 years. 200 വർഷം. 200 വർഷം പഴക്കമുള്ള മരങ്ങളാണ് ഈ കാണുന്നതെല്ലാം. കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ ഇത് ഗൈഡിൽ നിന്ന് ഞാൻ പഠിച്ചതാണല്ലേ. ഇവിടെ വരുന്ന ഗൈഡ് പരിചയമുണ്ട്, അവരെ പരിചയപ്പെട്ടു അവര് പറഞ്ഞാണല്ലേ. ഇപ്പം ഈ നിക്കുന്നതെല്ലാം നല്ല പഴക്കമുള്ള മരങ്ങളാണല്ലേ. നല്ല പഴക്കങ്ങളുള്ള മരങ്ങളാണ്, കാണുമ്പോ തന്നെ നല്ല രസമുണ്ട്. പച്ചപ്പായിട്ടുള്ളതെല്ലാം കിടിലം സീനറിയാണ് ഇതെല്ലാം. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് നമ്മള? ഇവിടെ വേറൊരു പ്രത്യേക പറഞ്ഞുതരാം. പെട്ടവർക്ക് അറിയാൻ പാല, ഈ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് ജനിച്ചു വളർന്ന സ്ഥലമുണ്ട്. സ്ഥലമാണിത്. യേശുദാസ് ജനിച്ചു വളർന്ന വീടുമുണ്ട്. ഇവിടെ വീടുണ്ടല്ലേ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ബിഗ് ബി ഷൂട്ട് ചെയ്ത വീടില്ലേ, അത് എന്റെ തൊട്ട് 3rd ബിൽഡിംഗ് കെട്ടിടമാണ്. അവിടെ ഹൗസ് ഓഫ് കെ ജെ യേശുദാസ് പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലേ. ഹൗസ് ഓഫ് കെ ജെ യേശുദാസ്. അത് പുള്ളി ഇപ്പൊ എന്നൊക്കെ മാറിയിട്ട് 40 വർഷം കഴിഞ്ഞു. പുള്ളി അമേരിക്കയിലൊക്കെ സെറ്റിലാണ്. സെറ്റിലാണ്. പക്ഷെ ഇവിടെ പുള്ളി കഴിഞ്ഞ കോവിഡിന് 3 വർഷം മുമ്പ് വരെ പുള്ളി ഇവിടെ എല്ലാ വർഷവും 31st ഇവിടെ വരും. പുള്ളിയുടെ ഒക്കെ ഫാദറൊക്കെ നടത്തിയെന്ന് വെച്ചാൽ ഒരു പള്ളിയുണ്ട്, കപ്പേള എന്നാണ് പറഞ്ഞത്. കപ്പേള സെയിന്റ് ജോസഫ് ചർച്ച്. കപ്പേള എന്ന് പറഞ്ഞ ചർച്ചല്ല അത്. അത് കുരിശുപള്ളി എന്നാണ് എന്റെ മലയാളം പറഞ്ഞത്. കുരിശുപള്ളി. അപ്പൊ അവിടെ മാർച്ച് മാസം 1st തുടങ്ങിയിട്ട് 31st തീരണ ഒരു പ്രാർത്ഥന സെയിന്റ് ജോസഫിന്റെ. അത് തീരുമ്പോഴത്തേക്കും പുള്ളി ഇവിടെ വരും. തീരുന്ന ആ ലാസ്റ്റ് ദിവസം കച്ചേരി നടത്തും. കച്ചേരി നടത്തുമല്ലേ. ആ ഇപ്പൊ ഒരു 3 വർഷമായിട്ട് അതില്ല. പിന്നെ നേരത്തെ സദ്യ കൊടുക്കും പുള്ളി. പുള്ളിയുടെ ഫാദറും രണ്ട് കൂട്ടുകാരന്മാരും കൂടിയൊക്കെയാണ് ഈ ഇത് നടത്തിയിരുന്നത് അവരുടെ കാലഘട്ടത്തിൽ. അച്ഛന് ശേഷം പുള്ളിയാണത് ഏറ്റവും. പുള്ളിയുടെ കൂട്ടുകാരൊക്കെ ഒത്തിരിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഹോട്ടൽ, ഈ പറഞ്ഞ വീട് ഇപ്പൊ ഒരു ഹോട്ടലാണ്. ഹോട്ടൽ ഓയോ ഹോട്ടൽ. ഓയോ ഹോട്ടൽ. അപ്പൊ അവിടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ആ ഹോട്ടലിന്റെ അകത്തൊരു മാവ് ഉണ്ട്. മാവ് ഇപ്പൊ ലൈവായിട്ടുണ്ട്. ലൈവായിട്ട് വീടിന്റെ അകത്ത് പോയി എടുക്കണേക്കും നല്ലത് കേട്ടാ. അതായത് പുള്ളിയുടെ കൂട്ടുകാരനാണ് ഈ വീട് വിറ്റത്. അപ്പൊ പുള്ളി അതൊരു ഹോട്ടലാക്കി മാറ്റി. പക്ഷെ ഹോട്ടലിന്റെ അകത്ത് ഈ മാവും പുള്ളി മുറിച്ചു മാറ്റിയില്ല. യേശുദാസിന്റെ അമ്മ നട്ടു വളർത്തിയ മാവായന്റെ പേരിൽ കൂട്ടുകാരനോടുള്ള മാവ് മുറിക്കാതെ തന്നെ അത് അതിൽ ലൈവായിട്ട് നിർത്തിക്കൊണ്ട് ഹോട്ടലിൽ റിനോവേഷൻ ചെയ്ത്. അപ്പോഴത്തെ അവരത് എടുക്കാൻ അനുവദിക്കും. അത് ചിലപ്പോ കേട്ടില്ല കേട്ടാ. ഒരുപാട് ചരിത്രമായ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഇതല്ലേ. ഒരുപാട് ഒരുപാട് ആശാദ് ഗാനകേന്ദ്രൻ യേശുദാസ് അതാ ജനിച്ചു വളർന്ന വീട്. മാമൻ ഇവിടെ സെക്യൂരിറ്റി പണി മാത്രമല്ല, മാമ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നവരെ എല്ലാരാണ്. എല്ലാരും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും കൺട്രോൾ ചെയ്ത് ഇപ്പം എല്ലാരും കൺട്രോൾ ചെയ്ത് അവിടെ നിൽക്കുകയാണ്. മാമ അവിടെ പിടിക്കരുത്, അവിടെ നിൽക്കരുത്, അവിടെ കാര്യം. ഈ ഹോട്ടലിന്റെ ഒരു ഇതാണ്, ഒരു പഴയ ഹോട്ടലാണ്. അപ്പൊ അവർക്കുള്ള ഒരു റൂൾസും കാര്യങ്ങൾ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുക. ബിഗ് ബി ഷൂട്ട് ചെയ്ത ഞാൻ ചോദിച്ച പോലെ ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലം. പിന്നെ കുറെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം. ഫോട്ടോ അതാ ഞാൻ പറയാൻ കാരണം. ഇപ്പൊ കണ്ടില്ല ഇവിടുത്തെ ക്രൗഡ് ഇവിടുന്ന് ഇത് ഒരു മിനിമം ഞാൻ പറഞ്ഞു ഒരു ഒരാഴ്ചയിൽ ഒരു അതായത് ഇന്നലെ ശനി ഞായറൊക്കെ About 30,000 ഒക്കെ വരും ഒരു ഇതില് പാസ് ചെയ്ത് പോയി ഫോട്ടോ എടുത്തിട്ട് പോകുന്നവർ. അയ്യോ ഇപ്പൊ തന്നെ ഒരുപാട് ക്രൗഡ് ഉണ്ടല്ലേ ഫ്രണ്ട്സ്.
ഇപ്പൊ ഞാൻ യേശുദാസിന്റെ അങ്ങോട്ടൊക്കെ പോയി അവിടെ കേട്ടാ. ഇത് പുള്ളി ഇപ്പൊ 3 വർഷം പുള്ളി ഇപ്പൊ 80 ഇയേഴ്സ് കഴിഞ്ഞല്ല, അതുകൊണ്ട് പുള്ളി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നില്ല. പുള്ളി ഇതേപോലെ പ്രാധാന്യമുള്ള പുള്ളിക്ക് പ്രാധാന്യം പുള്ളി പ്രിഫർ ചെയ്യുന്ന സ്ഥലമാണ് മൂകാംബിക. പുള്ളി അവിടെ ഇപ്പൊ കോവിഡ് ആയിട്ട് രണ്ടു കൊല്ലോട്ട് അവിടെ പോയിട്ടില്ല. ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും പുള്ളി വരും. ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എത്തിക്കും. അത് പുള്ളിയുടെ ഫാദറ് ഫാദർ അഗസ്റ്റിൻ ജോസഫ്, പിന്നെ പുള്ളിയുടെ ഒരു കൂട്ടുകാരനാണ് കുഞ്ഞു കുഞ്ഞു ഭാഗവതർ. മൂന്ന് പേര്, ഇവര് മൂന്ന് പേരാണ് ഇവിടെ കച്ചീനെ നടത്തുന്നത്. അപ്പൊ അത് പുള്ളി ഒരു മരിച്ചതിന് ശേഷം പുള്ളി ഏറ്റെടുത്ത് പുള്ളി നടത്തും. പുള്ളി അതിനുവേണ്ടി അറേഞ്ച്മെന്റ്സ് ഒക്കെ കൂട്ടുകാരന്മാർ ചെയ്യും. അതിന്റെ ഫർദർ അറേഞ്ച് പുള്ളി ഇവിടെ ആ സമയവും എത്തും. എവറി March 31st ആ ദിവസം പുള്ളി ഇവിടെ വരുന്നതാണ്. ഇപ്പൊ 3 കൊല്ലമായിട്ട് പ്രശ്നങ്ങളായതുകൊണ്ട് എന്നാലും അവര് ഫങ്ഷൻ ഇവിടെ നടത്തുന്നുണ്ടല്ലോ. അവര് അതിനുവേണ്ടി പുള്ളി ഫണ്ട് പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പൊ താങ്ക്സ് എന്തായാലും. ഓക്കെ, അപ്പം നമ്മളിതാണ് ഇവിടെ പാർക്കിന്റെ ഈ ഒരു സൈഡായിട്ട് വന്നാണ്ട് മരങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതെല്ലാം കിടക്കാൻ ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞപോലെ തന്നെ 200 വർഷം പഴക്കമുള്ള മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. വയ്യ മരം കണ്ട് ഇവിടെ നിന്ന് തളർന്നാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. തളർന്നൊന്നുമില്ലേ. അപ്പൊ വീട് കണ്ടപ്പോ നമുക്ക് മനസ്സിലാക്കണോ, നമ്മുടെ ബിലാല് ഷൂട്ട് ചെയ്ത, അതായത് നമ്മുടെ ബിഗ് ബി ഷൂട്ട് ചെയ്ത പ്ലേസ് ആണ്, അതായത് അവരുടെ ഹൗസ് ആണ് കുരിശിങ്കൽ. കുരിശിങ്കൽ ഹൗസാണ് ഇത്. കുരിശിങ്കൽ നമ്മുടെ ബിലാലിക്കയൊക്കെ തകർത്താടിയ, അതായത് നമ്മുടെ മമ്മൂക്ക തകർത്താടിയ ഒരു സ്ഥലം. എന്താ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കാണുമല്ലോ, കിടിലം കിടിലം രക്ഷയില്ല, നല്ല പഴക്കമുള്ള ഒരു സ്ഥലമാണ്. നമ്മളാ സെക്യൂരിറ്റി ആവാൻ പറഞ്ഞ നല്ല പഴക്കമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, അവിടെ കമ്പിയും മുള്ളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കെയാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പൂട്ടിയിട്ടേക്കെയാണ്. പിന്നെ നല്ല പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്, നല്ല പഴക്കമുള്ള, കണ്ടാണ് നമുക്കറിയാം നല്ല പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെ വെച്ചാൽ നമ്മള് ഡബിൾ ബാരലിട്ട് പൊട്ടിക്കുന്നത്, നമ്മൾ ഇത് ഇവിടുന്ന് പൊങ്ങി പൊങ്ങി എന്നിട്ട് ഇവിടെ വരാതിരിക്കും. നമ്മൾ ഡബിൾ ബാരലിട്ട് വരണം പൊട്ടിക്കുന്നത്, അത് ഇവിടെ വെച്ചാണ്. വേറെ ലെവല് പടം തന്നെയാണ്. ഇപ്പം ബിഗ് ബി ബിലാൽ ഇപ്പോൾ 2nd പാർട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പം എന്തായാലും നമുക്ക് കാണാം, ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് നമുക്ക് കണ്ട് ഈ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോഴാണ് നമ്മുടെ യേശുദാസ് പണ്ട് താമസിച്ചത്, അതായത് യേശുദാസിൻ്റെ കൊച്ചിലെ താമസിച്ച സ്ഥലമാണ്. നമുക്ക് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് അതാണ് സ്ഥലം, അങ്ങോട്ട് പോവാം. നമുക്ക് മുകളിൽ കാണാൻ പറ്റും മാവാണ് നിൽക്കുന്നത്. നേരത്തെ നമ്മൾ ആ സെക്യൂരിറ്റി ആവുമ്പോൾ പറഞ്ഞ കണക്ക് തന്നെ യേശുദാസിൻ്റെ അമ്മ നട്ട മാവാണത്. അപ്പം ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഈ മാവ് ലൈവായിട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ മാവാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ഇതാണ് വീട്, നമ്മുടെ യേശുദാസ് താമസിച്ചിരുന്ന വീട് ഇതാണ്. അപ്പം ഇതാണ് കണ്ട നമുക്ക് പേര് കാണാൻ പറ്റുന്നുണ്ട്, യേശുദാസ് എന്ന് പറഞ്ഞ പേരാണ് ഹൗസ് നെയിം. ആദ്യ ഹൗസ് നെയിം ഇപ്പോൾ യേശുദാസ്. അപ്പം ഇതാണ് യേശുദാസ് പണ്ട് താമസിച്ചിരുന്ന സ്ഥലം. ഇപ്പം ഇതൊരു ഹോട്ടലാണ്, ഹോട്ടലായിട്ട് എടുത്തിട്ടുണ്ട്, ഓയോടെ ഹോട്ടലായിട്ടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോട്ടലിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഈ ഒരു യേശുദാസ്. യേശുദാസിൻ്റെ അമ്മ നട്ട മാവാണ്. കാരണം ഈ കിച്ചൻ്റെ സൈഡിലാണ് ഈ ഒരു മാവ് നിൽക്കുന്നത്, അവിടെ കാണാൻ പറ്റും. മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഇതാണ് അതിൻ്റെ ഏറ്റവും അടിഭാഗം, ഇവിടെ കിച്ചൻ്റെ ഭാഗമാണ്. ഇപ്പം ഇവിടെയാണ് ഇപ്പം നട്ടിട്ടുള്ളത്, ഇവിടുന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഒരു ഒരു ചില്ല പോലും മുറിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്, ഒരു ചില്ല പോലും മുറിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഇവരിപ്പം ഇവിടെ ഇത് വലുതായിക്കൊണ്ടിരിക്കുന്നവർ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും നല്ല രസമുണ്ട് കാണാം, പണ്ടത്തെ ഒരു ഓർമ്മ, അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് ഇതിവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത്, ഈ ഒരു വീടിൻ്റെ മുകളിൽ ഇങ്ങനെ പടന്ന് പന്തലിച്ച് കിടക്കുന്നത്. അപ്പം ഞാനിങ്ങ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മരത്തിൻ്റെ, അതായത് നമ്മുടെ മാവിൻ്റെ ഈ ഒരു ചില്ലയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ റെസ്റ്റോറൻ്റെ പേരുണ്ടോ, മാംഗോ ട്രീ, ഈ റെസ്റ്റോറൻ്റെ പേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യേശുദാസിൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇതിപ്പോഴും ഇവിടെ നിലനിൽക്കുന്നതാണ്. ശിഖരം ഇങ്ങോട്ടും ഉണ്ട്, പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ മുകളിലും നിൽപ്പുണ്ട്, മുകളിലും എല്ലാവരും നിൽപ്പുണ്ട്. കണ്ട ആ ഒരു കണ്ടോ, ആ ബിൽഡിങ്ങിൻ്റെ അകത്തുനിന്നാണ് വരുന്നത്. നമുക്ക് വേണ്ട ഹോട്ടലിൻ്റെ അകത്തോട്ട് കയറാം. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നൊരു ഹോട്ടലാണ്. ഇപ്പോഴും യേശുദാസ് വർഷം തോറും വരുന്നതാണ് യേശുദാസ്. നമുക്ക് യേശുദാസ് സാറിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വർഷം തോറും ഇവിടെ വരുന്നുണ്ട് യേശുദാസ് സാറ്. പിന്നെ ഇവിടെ കച്ചേരിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുമുണ്ട്. ഇപ്പം ഇവിടെ ഉള്ളവർക്കൊക്കെ ഇതറിയാം, പക്ഷേ ഒരുപാട് പേർക്ക് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇത് യേശുദാസിൻ്റെ യേശുദാസ് സാറിൻ്റെ ഒരു വീടാണ്, ഇതൊന്നും അറിയാത്ത ഒരുപാട് ഒരുപാട് പേരുണ്ട്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു ഹോട്ടല്.
മുകളിലോട്ടൊക്കെ റൂമാണ്. അപ്പം ഏത് സ്ഥലത്തായാലും എല്ലാ കൊല്ലവും ഇവിടെ യേശുദാസ് സാർ ഇവിടെ എത്തും. എല്ലാ കൊല്ലവും കൊറോണ ടൈം ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ എത്താൻ പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു ടൈമിൽ ലൈവ് വന്നിട്ടാണ് ഇവിടെ കച്ചേരി നടത്തിയത്. അപ്പം മെയിനായിട്ട് വരുന്ന കച്ചേരി നടത്താനാണ്. അപ്പം ചേച്ചി, ചേച്ചി എത്ര കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു? 3 വർഷം. അപ്പം യേശുദാസിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കോവിഡ് വന്നിട്ടില്ല. അപ്പൊ എത്ര കാലം വന്നിട്ട് യേശുദാസ് ഇവിടെ? വന്നിട്ടുണ്ട് ഒരുപാട് കേട്ടോ. എല്ലാ വർഷം വരുന്നുണ്ട്. വന്നിട്ടുണ്ട്. കോവിഡ് സാറ് ഇവിടെ പള്ളി വരാറുണ്ട്. ആ വഴിയാണ് ഇവിടെ വരുന്നതല്ലേ. അപ്പം അമ്മ ഈ മാവിടെ ഒന്ന് വെള്ളം ഒഴിക്കും. ഏത് റൂമാണ്? 201. അതാണ് ഫേവറേറ്റ് റൂം അല്ലേ. ഓക്കെ. അപ്പം ഒരുപാട് പേര് ഇതണക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് അന്വേഷിച്ച് വരുന്നുണ്ടല്ലേ. ഈ മാവ് കാണാനും വരുന്നുണ്ട്. കുറെ പേര് ഇഷ്ടമാണ്. ഒരുപാട് പേരാണ്. അപ്പം നിങ്ങളാണ് ഈ ഫോട്ടോ എടുക്കാറുണ്ട്? ഫോട്ടോ വെച്ചിട്ടുണ്ട്. നിങ്ങളാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഈ ഒരു മാവ് ഇങ്ങനെ കൊണ്ട് പോകുന്നത്? അറിയാം. എന്നും വെള്ളം ഒഴിക്കാറുണ്ടോ മാവിന്? അപ്പൊ താങ്ക്സ് ചേച്ചി. അപ്പൊ നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചർച്ചാണ്, വാസ്കോഡ ഗാമയുടെ ചർച്ച്. പഴയ കാലത്തെ ഒരു ചർച്ചാണ്. അപ്പൊ ഇത് നമ്മുടെ ബിലാല് ബിഗ് ബി ഷൂട്ട് ചെയ്യുന്ന സ്ഥലം. അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ ഇങ്ങോട്ട് പോകുന്നത് ഈ ഒരു സൈഡിൽ കാണുന്നതാണ് ചർച്ച്. വാസ്കോഡ ഗാമയുടെ ചർച്ചാണിത്. അതായത് നല്ല പഴക്കമുള്ള നല്ല പഴക്കമുള്ള രീതിയിലുള്ള ഒരു ചർച്ചാണിത്. ചർച്ചിൻ്റെ ഒരു പഴക്കം എന്ന് പറയുന്നത് 520 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചർച്ചാണിത്. അതായത് അത്രയും കാലം പഴക്കമുള്ള ഒരു ചർച്ച്. ഇപ്പം നമ്മുടെ ഈ ചർച്ചിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്തേക്കുന്ന ഇതിനകത്താണ് അടക്കം ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്തേക്കുന്നത്. ഇപ്പം അകത്ത് വീട് അലോഡല്ല, ഫോട്ടോസ് മാത്രമേ അലോഡുള്ളൂ. അപ്പം അകത്തോട്ട് പോകാൻ എനിക്ക് പെർമിഷൻ ഇല്ല. പുറത്ത് നിന്ന് വീഡിയോ എടുക്കാം. എന്തായാലും ഞാൻ അകത്ത് കയറി കാണുന്നുണ്ട്. അപ്പൊ അതായത് വാസ്കോ ഡ ഗാമ 524 ഇവിടെ അടക്കം ചെയ്തു. 536 ആ സംതിങ് എങ്ങനെയാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. അതായത് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പം ഇവിടെയാണ് ആദ്യം അടക്കിയത്. പിന്നീട് ഇവിടുന്ന് കൊണ്ടുപോയി, കല്ലറ പൊളിച്ച് ഇവിടുന്ന് കൊണ്ടുപോയി. പിന്നെ ബാക്കി രണ്ടുപേരുണ്ട്, ഗവർണറും പിന്നെ ഒരു അച്ഛനും. ഇവർ രണ്ടുപേരാണ് വീട് അടക്കിയേക്കുന്നത്. നമ്മൾ കയറുമ്പം ഈ രണ്ട് സൈഡിൽ അടക്കിയേക്കുന്നത് അവർ രണ്ടുപേരെയാണ്. ഈ മൂന്ന് പേരാണ് ഇവിടെ അടക്കിയിട്ടുള്ളത്. വാസ്കോ ഡ ഗാമയെ അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു 524 കണ്ടാണ് ഇവിടെ അടക്കിയത്. 550 സംതിങ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. യെസ്. അപ്പം നമ്മളിവിടെ നിൽക്കുന്ന പറഞ്ഞാൽ ഗുജറാത്തി റോഡാണ്. ഗുജറാത്തി റോഡ്, എറണാകുളത്തെ ഗുജറാത്ത്, അതായത് കേരളത്തിലെ ഗുജറാത്ത് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതാണ്ട് ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. ഇതൊരു ഗുജറാത്ത് ഹയർ സെക്കൻഡറി സ്കൂളാണ്, ഗുജറാത്ത് വിദ്യാലയം ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ ഒരു സെക്ഷൻ, അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്, ഇതിപ്പോൾ മട്ടാഞ്ചേരിയാണ്, മട്ടാഞ്ചേരിയുള്ള റോഡാണിത്. ഇത് ഫുള്ള് മട്ടാഞ്ചേരിയാണ് ഫുള്ള്. ഇതിനകത്ത് നമ്മളിപ്പം ഒരുപാട് നടന്നു, ഒരു 5-6 കിലോമീറ്റർ നടന്നതാണ് ഫുള്ള്. മട്ടാഞ്ചേരി റോഡ് കൂടെ നടന്നു. പിന്നെ ഇപ്പം നമ്മൾ കറങ്ങി വന്ന് ഗുജറാത്ത് റോഡാണ് ഇപ്പോൾ എത്തിക്കുന്നത്. ഗുജറാത്തിലൊരു സ്കൂളാണ്, ഇതിനകത്തൊരു അമ്പലമുണ്ട്. ഒരുപാട് പിന്നെ ജെയിൻ മതക്കാരെ ഒരു അമ്പലമുണ്ട് ഇവിടെ ഈ സൈഡിൽ, അവിടെ ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. അതുപോലെയാണ് ഞാൻ പിന്നെ എല്ലാം കാണിക്കുന്നത്. അപ്പം നമ്മളിപ്പം നേരെ മട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡിലോട്ട് വേണം, മട്ടാഞ്ചേരി പാലസിലോട്ടും കയറുന്നുണ്ട്. അപ്പം അവിടെ ഉള്ള കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പം നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകണം. അപ്പം നമ്മൾ മട്ടാഞ്ചേരി നിന്ന് നേരെ ഇങ്ങോട്ട് പാലസ് കാണാനായിട്ട് വന്നിട്ടുണ്ട്. പാലസ് എന്ന് പറയുന്നത് മട്ടാഞ്ചേരി നമ്മൾ ഒരുപാട് നടന്നു, ഒരു 6-7 കിലോമീറ്റർ നമ്മൾ നല്ലതായിട്ട് നടന്നിട്ടുണ്ട്. നേരെ ബഡ്ജറ്റ് ചുരുക്കിയാണ് നമ്മൾ വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ നടന്നൊക്കെയാണ് വന്നത്. അപ്പം നമ്മളിപ്പം പാലസിൻ്റെ അകത്തോട്ട് വരുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നൊരു ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡാണ് പാലസ് ഉള്ളത്. അപ്പം നമുക്ക് പാലസിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന റൂട്ട്. നമ്മൾ കണ്ടെ ഇപ്പം അമ്പലത്തിൻ്റെ സൈഡുണ്ട്. ഇത് നമ്മുടെ പാലസ്, മട്ടാഞ്ചേരി പാലസാണ്. അപ്പോൾ നമ്മൾ മട്ടാഞ്ചേരി പാലസിലോട്ട് പോവുകയാണ്. പയ്യന്മാരാണ്ട് ബാക്ക് തൂക്കി. നമ്മൾ ഇത്രയും നേരം ബാക്ക് തൂക്കിയാണ് ഫുള്ള് നടന്നത്. കാര്യം എറണാകുളം നമ്മൾ ഫോർട്ട് കൊച്ചി ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്ഥലത്തെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു, എല്ലാം നടന്ന് കാണുകയും ചെയ്തു. അപ്പോൾ എല്ലാം
എല്ലാം ഷൂട്ട് ചെയ്ത് കുറച്ച് ലെങ്ത് ആയിപ്പോ വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാം ഷൂട്ട് ചെയ്യാത്തത്. ഒരുപാട് ഒരുപാടുണ്ട്, നല്ല ചരിത്രമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ഈ എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലായാലും മട്ടാഞ്ചേരിയിലൊക്കെ ആയാലും. അപ്പം നമ്മൾ പാലസിലേക്ക് കയറിയിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി എല്ലാം കണ്ട്. അപ്പം അകത്ത് വീഡിയോ അലോഡ് അല്ല. ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 5 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. അതുകൊണ്ട് ഇവിടെ ഈ മട്ടാഞ്ചേരി പാലസ് മ്യൂസിയം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം 5 രൂപ കേസേ ഉള്ളൂ. ഇവിടെ കയറി കുറച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നൈസ് പ്ലേസ് ആണ് അത്. അപ്പം ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് മ്യൂസിയമാണ്. അപ്പം പണ്ടത്തെ രാജാക്കന്മാരുടെ എല്ലാ കാര്യങ്ങളും, പല്ലക്ക്, വാള്, ഡ്രസ്സ്, പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ, പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, മ്യൂസിയമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ ഒരു 5 രൂപയുടെ ചിലവേ ഉള്ളൂ ഈ ഒരു ടിക്കറ്റ്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ഒരു ടിക്കറ്റ്. അപ്പം നമ്മൾ നേരെ പുറത്തോട്ട് പോയാണ്. അപ്പം നമ്മൾ എറണാകുളത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് കുറച്ചൊക്കെ, ഇപ്പം മട്ടാഞ്ചേരിയും അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് മാക്സിമം വീഡിയോ ഒക്കെ എടുത്ത്. ഇനിയും ഉണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പക്ഷേ അതൊന്നും കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. കാര്യം വൈകുന്നേരമായി മഴ വരുന്നുണ്ട്. വീഡിയോ ഇത്രയേ ഉള്ളൂ. കാര്യം ഇത് ഇപ്പം നമ്മൾ ഒരുപാട് ഒരുപാട് മിനിറ്റ് ആയി. ഇതിപ്പോൾ ഫുൾ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയാനും വയ്യ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എറണാകുളം, ഇപ്പം ഫസ്റ്റ് എറണാകുളത്തെ വീഡിയോ ഞാൻ നേരത്തെ മുമ്പ് ഇട്ടായിരുന്നു, ഇതിപ്പം ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും, ഇത് ഈ രണ്ട് സ്ഥലങ്ങളാണ്, ഇത് മെയിൻ സ്ഥലങ്ങളാണ് എറണാകുളത്തുള്ള മെയിൻ സ്ഥലങ്ങളാണ്. അപ്പം അതാണ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ട് എടുത്തത്, ഒരു ട്രാവൽ വ്ളോഗ് കിടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൊന്ന് ഇടിച്ച് പൊട്ടിക്കുക. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.